വയനാട് എരുമക്കൊല്ലി ജി യു പി സ്കൂളിലെ കുട്ടികൾക്ക് തുണയായി കേരളാവിഷൻ ന്യൂസിന്റെ വാർത്ത. ജീപ്പ് സർവീസ് മുടങ്ങിയതിനാൽ പഠനം മുടങ്ങിയ വിദ്യാർത്ഥികളെ സ്കൂളിൽ എത്തിച്ചു. വാഹന സൗകര്യം ഏർപ്പെടുത്തിയത് മേപ്പാടി ഗ്രാമപഞ്ചായത്ത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ മാർക്ക് ദാന വിമർശനം പുകയുന്നു. വിദ്യാഭ്യാസ മന്ത്രിക്ക് എസ് ഷാനവാസ് ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കും. പരാമർശത്തിൽ എതിർപ്പുമായി അധ്യാപക സംഘടനകൾ. തിരുവനന്തപുരത്ത് വനിതാ ഡോക്ടറുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ സ്ത്രീധനം. വൻതുക സ്ത്രീധനം നൽകാത്തതിനാൽ സഹപാഠിയായ സുഹൃത്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറി. എല്ലാവർക്കും പണം മാത്രം മതിയെന്ന് ഷാഹിനയുടെ ആത്മഹത്യാക്കുറിപ്പ്. കശ്മീർ വാഹനാപകടത്തിൽ മരിച്ച പാലക്കാട് സ്വദേശികളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. 3 പേർ ചികിത്സയിൽ. പാലക്കാട് സ്വദേശികൾ സഞ്ചരിച്ച വാഹനം പൊക്കയിലേക്ക് മറിഞ്ഞത് ഇന്നലെ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. മിഷോങ് ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറയുന്നു. ചുഴലിക്കാറ്റിൽ ആന്ധ്രയിൽ കനത്ത നാശനഷ്ടം. ചെന്നൈയിൽ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിൽ. 24 മണിക്കൂർ കൂടി ശക്തമായ മഴ തുടരും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. മത്സരം രാത്രി 7:30 മുംബൈയിൽ. മലയാളി താരം മിന്നുമണി ടീമിൽ.